മുട്ടിൽ മരമുറി കേസ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കുക. മുഖ്യപ്രതികളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അമ്മ ഇതാമ അഗസ്റ്റിന്റെ സംസ്കാരം രാവിലെ 11 മണിക്ക് വാഴവറ്റ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് സെമിത്തേരിയിലാണ് നടക്കുന്നത്. സംസ്കാര ചടങ്ങിൽ പ്രതികളെ പങ്കെടുപ്പിക്കും. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഇവരുടെ അമ്മയുടെ സംസ്കാര ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിനു ശേഷമാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിനി, നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം, രാവിലെ തന്നെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രതികളെ ഹാജരാക്കുമെന്നുള്ള വിവരമാണ്. ഇപ്പോൾ ഇവരെ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് പുലർച്ചെയോടെ തന്നെ എത്തിച്ചിട്ടുണ്ട്. 8 മണിക്കും 9 മണിക്കും ഇടയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് ഇപ്പോഴുള്ള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നു. തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുക്കുകയും അതിനുശേഷം വാഴവറ്റയിലെ ഈ ഉയരുടെ തറവാട്ട് വീട്ടിൽ പോവുകയും അമ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ തുടർന്ന് പള്ളിയിലും മറ്റുമുള്ള ചടങ്ങുകളിലും പങ്കെടുപ്പിക്കാനാണ് പോലീസ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ആദ്യം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിൽ മറ്റും പങ്കെടുക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും, എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പോഴുള്ള വിവരമനുസരിച്ച് അതിനുശേഷം വാഴവറ്റയിലെ വീട്ടിൽ ഇവരെ എത്തിക്കും, മാതാവിന്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരോടൊപ്പം 3 പേർക്കൊപ്പം ഇവരുടെ ഡ്രൈവർ വിനീഷിനെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ ഈ കൃത്യങ്ങൾക്ക് വിനീഷ് പങ്കുണ്ട് എന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇവരെ 4 പേരെയും ഈ ഇത്തരത്തിൽ ബത്തേരിയിൽ എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഇവരുള്ളത്. 8 മണിക്ക് ശേഷം 9 മണിക്കും ഇടയ്ക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് അറിഞ്ഞത്. അതിനുശേഷമായിരിക്കും എന്തായാലും ഈ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അനുജനി.